ഹലോ എവരിവൺ. അപ്പോ ജനുവരി 2025 സെറ്റിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചക്ക് 1 മണിക്ക് ശേഷമാണ് അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയത്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 25/9, അതായത് ഇന്ന് മുതലാണ്. അവസാന തീയതി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് അടുത്ത മാസം 20-ാം തീയതിയാണ്. ഓക്കെ, നമുക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് പേയ്മെന്റ് അടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് അടുത്ത മാസം 22-ാണ്. ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 23-25 ആണ്. അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ പരീക്ഷാ തീയതി എന്നാണെന്നുള്ളത് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വർഷാവർഷം പറയുന്നതാണ് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലേക്കാണ്. ഒബിസി അപേക്ഷകർക്കായിട്ടുള്ള നോൺ ക്രിമിലിയർ, ഓക്കെ, സെറ്റിനായിട്ട് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് വേണം. അത് അവർ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ ഉള്ളത് വേണം. അപ്പോൾ 26/9/2023 മുതൽ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉള്ളതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ അവസാന തീയതി വരെയുള്ള ഡേറ്റാണ് പറയുന്നത്, അതായത് 2023 സെപ്റ്റംബർ 26-ാം തീയതി മുതൽ 2024 ഒക്ടോബർ 25-ാം തീയതി വരെയുള്ള ഡേറ്റിനുള്ളിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം ഏറ്റവും കൂടുതൽ അപേക്ഷകരുള്ളത് ഒ ബി സി വിഭാഗത്തിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി അപേക്ഷ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള പേജാണ് ലഭിക്കുക. അവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, അത് കൃത്യമായിട്ട് വായിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്നതാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തുകൊണ്ട് അപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കും. മൊബൈൽ നമ്പർ കൊടുക്കുക, അപ്ലിക്കേഷൻ അയക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത്. ഇനി ഇതിൽ 1-2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ഉണ്ട്, അതവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ്. സിലബസിൻ്റെ കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബയോടെക്നോളജി, അതിൻ്റെ സിലബസ് പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ സെറ്റിൻ്റെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ലഭിക്കും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നൊരു കാര്യം പറയാനുള്ളത്, പി ജി ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കായിട്ട്, അതായത് അവസാന വർഷം പഠിക്കുന്നവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് ഫൈനൽ സെം പഠിക്കുന്നവർക്ക് ഒന്നുകിൽ പി ജി ഫൈനൽ ഇയർ അല്ലെ ബി എഡ് ഫൈനൽ ഇയർ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡിക്ലറേഷൻ ഫോം നിങ്ങളുടെ പഠിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പാളിൻ്റെ വാങ്ങിക്കേണ്ടതാണ്. അതിന്റെ ഫോർമാറ്റ് അത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ അറിയാനുള്ളത്, ഇതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ നമുക്ക് സൈറ്റിൽ തന്നെ ലഭിക്കും. അതിന്റെ ആൻസർ ക്യൂ നമുക്ക് സൈറ്റിൽ നിന്ന് ലഭിക്കും. ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം കമന്റ് ചെയ്യുക. അതെങ്ങനെ ലഭിക്കും എന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സെറ്റ് എക്സാമിനായിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടും വളരെ അഫോർഡബിളും ആയിട്ടുള്ള കോഴ്സുകൾ കൊമേഴ്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, ഈ 4 സബ്ജക്റ്റിനായിട്ട് അപ്പൊ 5-ാം തീയതി മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, റെക്കോർഡ് ക്ലാസ്സുകൾ. അതുപോലെ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ടാവും, ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ഏരിയ എന്നുള്ള ലൈവ് ചോദ്യോത്തര വിശകലനം ഉണ്ട്. അത് നമുക്ക് നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് വെക്കേണ്ടതില്ല. ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് പഠിച്ചു പോകാം. ആ ഒരു രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ വിശദ വിവരങ്ങൾ നമുക്ക് ഇനി വരും വീഡിയോയൊക്കെ ചർച്ച ചെയ്യാം. അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അപേക്ഷ അയക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം കമന്റായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ നിങ്ങൾക്ക് സഹായം ആവശ്യമാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.